എല്ലാം ബെത്ലഹേം ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഈ കഴിഞ്ഞ ആഴ്ച ബെത്ലഹേം ടി വിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു എന്നാണ് എൻ്റെ വിശ്വാസം. ഇടയിൽ ഒന്ന് പറയട്ടെ, എനിക്ക് രണ്ട് മൂന്ന് കോളുകൾ വന്നിരുന്നു, പേഴ്സണലായിട്ട് കോളുകൾ വന്നിരുന്നു, കമൻറ്റ് ബോക്സിലും ഉണ്ടായിരുന്നു ചില ചോദ്യങ്ങളെല്ലാം. അപ്പോൾ അത്തരത്തിലൊരു ചോദ്യം എന്നാൽ എല്ലാവർക്കും അതിന് ഒരു മറുപടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്നത്. ഈ ചോദ്യം ഇതാണ്: നമ്മുടെ യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഇപ്പോഴും കുടുംബത്തിൽ കൂടുതലും മക്കളുണ്ടാവുന്ന അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടുന്നത് ഒരു തെറ്റാണ് എന്ന് പഠിപ്പിച്ചു വരുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണെന്നാണ് ചോദ്യത്തിൻ്റെ ഏകദേശ രൂപം. അതായത്, നമുക്കിപ്പോൾ ഒരു 1800 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന റോബർട്ട് മാൽത്തൂസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ തോമസ് മാൽത്തൂസ് എന്ന് പറയുന്ന ഒരു വലിയ, അതായത് ഒരു എക്കണോമിസ്റ്റ് ഉണ്ടായിരുന്നു. ആ എക്കണോമിസ്റ്റിൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു: ഇവിടെ ക്ഷേത്രഗണിതങ്ങളായിട്ടാണ് കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നത്, എന്നാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഭക്ഷ്യ ഉൽപ്പന്നമാവട്ടെ എന്തുമാവട്ടെ അതെല്ലാം ഗണിതങ്ങളായിട്ട് മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വലിയൊരു ക്ഷാമം അടുത്ത ഭാവിയിൽ, അതായത് ആൾ പറയുന്നത് 1800 കാലഘട്ടങ്ങളിലാണ്, അപ്പോൾ സമീപ ഭാവിയിൽ വലിയൊരു ക്ഷാമം ഉണ്ടാവും, അങ്ങനെ ഈ മനുഷ്യ കുലം തന്നെ ഇല്ലാതെയായിപ്പോവും എന്നുള്ളൊരു ഭീഷണമാണ് തോമസ് മാൽത്തൂസ് എന്ന് പറയുന്ന ഒരു വലിയൊരു എക്കണോമിസ്റ്റ് അന്ന് ലോകത്തോട് പറഞ്ഞത്. സത്യത്തിൽ അത് ഒരു നുണയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ പോപ്പുലേഷൻ, ജനസംഖ്യ, അതിൻ്റെ ജനന നിരക്ക്, ക്ഷേത്രഗണിതങ്ങളെന്ന് പറയുമ്പോൾ അവിടെ തന്നെ അതിൻ്റെ നുണ പൊങ്ങി വരുന്നുണ്ട്. കാരണം നമ്മളൊരു സ്ത്രീ ഏകദേശം ഒന്നര രണ്ട് കൊല്ലത്തിനുള്ളിലാണ് വീണ്ടും ഒരു പ്രസവം ഉണ്ടാവുക, അതായത് ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ഒന്നര രണ്ട് കൊല്ലത്തിനുള്ളിൽ. അങ്ങനെ ഒരു സ്ത്രീക്ക് അവരുടെ ജീവിതകാലം മൊത്തം ആവറേജ് സ്ത്രീകളെ എടുത്തു നോക്കുകയാണെങ്കിൽ 8-10 മക്കളെ ഉണ്ടാവുന്നുള്ളൂ. അതിനുശേഷം അവർ, ചില സ്ത്രീകൾക്ക്, വളരെ റയറായിട്ടുള്ള സ്ത്രീകൾ 18 മക്കളുള്ളവരുണ്ട് കേട്ടോ. നമ്മുടെ ഇപ്പോൾ തൃശ്ശൂർ എനിക്കറിയാം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു ഫാമിലിക്ക് അവർക്ക് 18 മക്കളാണ്. പിന്നെ വേറൊരു വലിയൊരു ബിസിനസ് കാരൻ്റെ മക്കളെന്ന് പറയുന്നത് 15 മക്കളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു റയറായിട്ട് 15-20 അല്ലെങ്കിൽ 18 മക്കളെന്നുള്ളതേ ഉള്ളൂ. ആവറേജ് പറയുകയാണെങ്കിൽ 8-10 മക്കളാണ്. ഇവിടെ ഒരു സ്ത്രീ 1.5-2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത കുഞ്ഞിനെ പ്രസവിക്കുക. അതേസമയം നമ്മൾ ഈ ക്ഷാമം വരും എന്ന് പറയുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇതാണ്: ഒരു മണി നെല്ല്, അത് ഒരു വിത്ത് നടുവാണെങ്കിൽ 2-3 മുള പൊട്ടുന്നു. അതിൽ ഒരു കതിരിൽ ഏകദേശം 300-400 മണി നെല്ലുണ്ടാവുന്നു. അതങ്ങനെ 2-3 മുളയാകുമ്പോൾ 10-1200 മണി നെല്ലുണ്ടാവുന്നു, അല്ലെങ്കിൽ എന്തും അത് അങ്ങനെയാണ്. അതായത് ഒരു നാളേരം നട്ട് കഴിഞ്ഞാൽ ഏകദേശം ആ തെങ്ങിൻ്റെ ജീവകാലം മുഴുവനും കഴിഞ്ഞാൽ ഏകദേശം 10-50,000-100,000 തേങ്ങയാണ് നമുക്ക് റിട്ടേൺസ് തന്നിട്ടാണ് പോകുന്നത്. ഇനി പശു ആവട്ടെ, ഏകദേശം 30-40 ലിറ്റർ പാല് കറക്കുന്ന പശു 10 ദിവസം കൊണ്ട് 400 ലിറ്ററാണ് തരുന്നത്. പശുവിനെ തന്നെ റീപ്ലേസ് ചെയ്തിട്ടാണ് പോകുന്നത്. പശു ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുക, നമ്മളത് കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഒരു കൊല്ലം കൊണ്ട് പശുവിനുണ്ടാവുന്ന കുഞ്ഞുങ്ങളും മനുഷ്യനുണ്ടാവുന്ന കുഞ്ഞുങ്ങളും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. അവർ എന്തൊക്കെ തരുന്നു എന്നുള്ളതും കൂടി നോക്കണം. പശു ആവട്ടെ, ആടാകട്ടെ, ഇപ്പോൾ പന്നിയാവട്ടെ, ഏതായാലും എനിക്കറിയാം പന്നിയൊക്കെ പ്രസവിക്കുക എന്ന് പറയുന്നത് 5-8 കുഞ്ഞുങ്ങളെയാണ് പ്രസവിക്കുന്നത്. ഏറ്റവും മനുഷ്യന് ആവശ്യമുള്ള, ഏറ്റവും പോഷക ഗുണമുള്ള മാംസം എന്ന് പറയുന്നത് പന്നി മാംസ. അത് പന്നി പ്രസവിക്കുന്നത് 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ പെറ്റുകൂട്ടും. മുയലും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അല്ലെങ്കിൽ കോഴിയും അങ്ങനെയാണ്. പക്ഷേ മനുഷ്യനങ്ങനെയല്ല. മനുഷ്യന് 1-2 കൊല്ലം കൂടുമ്പോഴാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്.
അതിനെയാണ് മാൽത്തൂസ് നേരെ ഓപ്പോസിറ്റായിട്ട് പറയുകയും ആ വിഡ്ഢിത്തരം മനസ്സിലാകാതെ നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒരു ഉപാധിയായിട്ടാണ് നമ്മുടെ ക്രിസ്ത്യൻ കോളേജുകളിലാവട്ടെ ഏത് കോളേജും ആവട്ടെ ഈ ഒരു തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പോപ്പുലേഷൻ കൂടുന്നു, നമുക്കൊന്നും കിട്ടാതെ ആവുന്നു എന്നുള്ളത്. ഇതിലൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. 1950s നമ്മുടെ വീടുകൾ എന്തായിരുന്നു? നമ്മൾ ഓലയൊക്കെ ഇട്ടിട്ടാണ് വീട് പണിതിരുന്നത്. പിന്നെ 60-70 വന്നപ്പോഴാണ് നമ്മുടെ ഓടിലേക്ക് നമ്മൾ മാറുന്നത്. വലിയ പൈസക്കാർക്ക് പണ്ട് ഓടുള്ള വീടുണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഭൂരിപക്ഷം വീടുകളും ഓലയുടെ വീടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ കോൺക്രീറ്റിലേക്ക് പോയി. അപ്പോൾ ഈ ഓടും മരവുമൊക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളൊത്തിരി ഉണ്ടാവുകയും അപ്പോൾ ഒരു ചിന്ത പ്രബലപ്പെട്ടു വന്നു. അതായത് ഇനി ഈ മരമൊക്കെ മുറിച്ച് കളഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുട്ടികളൊക്കെ കൂടി ഓരോരുത്തർക്കെത്രയും വീടൊക്കെ പണിത് കഴിഞ്ഞാൽ നമുക്ക് മരമൊക്കെ ഇല്ലാതെയാവില്ലേ എന്നുള്ളൊരു ചോദ്യം അന്ന് കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ചോദ്യത്തിനൊക്കെ നിഷ്പ്രഭയാക്കിക്കൊണ്ട് മനുഷ്യരെ കോൺക്രീറ്റ് എന്ന് പറയുന്ന സംഗതി കണ്ടെത്തി. അതിനുശേഷം ഇപ്പോൾ പ്രീഫാബായി. പ്രീഫാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റും അല്ല ഒന്നുമല്ല, 3D 3D നമ്മൾ നമ്മുടെ വീടിൻ്റെ പ്ലാൻ ലേഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ട്രക്കിൽ സാമഗ്രികൾ കൊണ്ടുവന്ന് നമ്മുടെ മുറ്റത്ത് വീട് പണിതു തരും. വെറും 1.5-2 2,000-3,000 square feet വീട് പണിയുന്ന തലത്തിലേക്ക് നമ്മൾ വളർന്നു. എന്നാൽ ഇന്നും ആൾക്കാർ പഴയ പാറമടയിൽ പോയി കല്ല് വെട്ടി വീട് പണിയുന്ന ആൾക്കാരുണ്ട്. കാരണം അവർക്ക് പഴയത് വിടാനുള്ള ആ ഒരു ബുദ്ധിവൈഭവം ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു കാര്യം ഭക്ഷ്യ ഉൽപ്പന്നത്തിൻ്റെ കാര്യവും. ഇപ്പം ഈ അടുത്ത ദിവസം ഞാൻ കേട്ടത് ഇനി ജലത്തിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി, കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഇനി ലോകത്തിൽ വലിയ വലിയ യുദ്ധങ്ങൾ നടക്കാൻ പോകുന്നതെന്ന്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. 1962 ഞാൻ ചെന്നൈ കാണാൻ, എനിക്ക് 5-6 വയസ്സായിട്ടുള്ളു, ആ ഒരു ഓർമ്മയ്ക്ക് പറയണം കേട്ടോ. ആ സമയത്ത് അവിടെ ക്യൂ നിന്നിട്ടാണ് നമ്മൾ മലയാളികൾ, ഞങ്ങൾ ചെന്നൈ കാണാൻ പോയവരാണ്, 3 ദിവസം അവിടെ താമസിച്ചുള്ളു. ക്യൂ നിന്നിട്ടാണ് ഈ മാട്ടുവണ്ടിയിൽ വലിയ ഡ്രമ്മ് കൊണ്ടുവന്ന് ഇറക്കുന്നു, അതിൻ്റെ ഐ മീൻ കെട്ടി വലിച്ചു കൊണ്ടിരുന്നു, അതിൽ നിന്ന് കുടിവെള്ളം പിടിക്കുന്നു. ചെന്നൈ നഗരവാസികൾ അങ്ങനെ കുടിച്ചിരുന്നത്. പിന്നെ ഇവർ ട്രെയിനിൽ കൊണ്ടിരുന്ന ഒരു സംഗതി നമ്മൾ കണ്ടിട്ടുണ്ട്. 10-20 കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു അവസരത്തിൽ ഞാൻ ചെന്നൈ പോയപ്പോൾ കണ്ടത് ട്രെയിനിൽ കൊണ്ടിരുന്നു. ഇന്ന് ചെന്നൈ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയല്ല വെള്ളം കൊണ്ടിരുന്നത്. ഞാൻ നോക്കുമ്പോൾ ഈ ഹോട്ടലിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള കിണറിൽ നിന്ന് നേരിട്ട് പമ്പ് ചെയ്ത് റിവേഴ്സ് ഓസ്മോസിസ് ഉപയോഗിച്ച് നമുക്ക് ശുദ്ധമായ വെള്ളമാണ് തരുന്നത്. ഈ കടൽ വെള്ളം നേരെ RO മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കുടിവെള്ളം തരുന്നത്. അപ്പോൾ ഏത് പട്ടണമാവട്ടെ, വെള്ളമില്ലാത്ത സ്ഥലമാവട്ടെ, വെള്ളമുള്ള സ്ഥലമാവട്ടെ, ഉപ്പുവെള്ളമുള്ള സ്ഥലമാവട്ടെ, അതൊന്നും മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. അങ്ങനെയാണ് വെള്ളത്തിൻ്റെ കഥ. അങ്ങനെ ഇന്ന് കാർഷിക മേഖല എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല. പണ്ട് 100 മേനി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 1,000 മേനി എന്ന് പറയണം. 1 മണി നെല്ല് നട്ട് കഴിഞ്ഞാൽ പണ്ട് 100 മണി തിരിച്ചു കിട്ടിരുന്നത് ഇന്ന് 1,000 മേനിയാണ്. പക്ഷേ ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിന് നല്ല വിപണിയില്ല, വിൽക്കുമ്പോൾ വില കിട്ടുന്നില്ല. അതേസമയം ഉൽപ്പാദന ചെലവ് ക്രമാതീതമായി കൂടി. അതാണ് നമ്മളിപ്പോൾ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ വിപണി കിട്ടണമെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, മനുഷ്യൻ മാത്രമേ അതിന് ഉപകരിക്കുള്ളൂ, അവം കൺസ്യൂം ചെയ്ത് മാത്രമേ പൈസ തരുള്ളൂ. ബാക്കിയെല്ലാം ഈ വേറെ ഏത് ജീവജാലങ്ങൾക്ക് കൊടുത്താലും നമുക്ക് അതിനെ വിപണിയായിട്ട് കാണാൻ പറ്റുകയില്ല. ഞാൻ എടുത്തു പറയട്ടെ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ അവർക്ക് ജന്മം കൊടുത്തില്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുഴി തോണ്ടുകയാണ്, നമ്മുടെ വിപണിയെയാണ് നമ്മൾ തന്നെ തകർക്കുക. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷത്തിലേക്ക് നമ്മൾ നമ്മളെ തന്നെ എത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. 1800s ജീവിച്ചിരുന്ന തോമസ് മാൽത്തൂസ് എന്ന് പറയുന്ന ഒരു മഹാൻ, നമ്മളെല്ലാവരും ആളെ മഹാൻ എന്നാണ് പറയുക. ആ മഹാൻ്റെ തിയറി, പുള്ളിക്ക് ഒരു കണക്കൂട്ടിൽ തെറ്റി. എവിടെയാണ് തെറ്റ് പറ്റിയത്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലാണ് മനുഷ്യൻ എന്നുള്ള ആ സംഗതി പുള്ളിക്ക് മനസ്സിലായില്ല.
എന്ത് പ്രശ്നം വന്നാലും മനുഷ്യനെ അതിനെ മറികടക്കും. നമ്മൾ മൃഗങ്ങളല്ല. പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ വെച്ച് ചത്തുപോകുന്നില്ല. നമ്മൾ പ്രതിസന്ധി വന്നാൽ ഇങ്ങനെ നമ്മളതിനെ ഓവർകം ചെയ്യും. അങ്ങനെ ഓവർകം ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കാത്തത് മൂലമാണ് തോമസ് മാൽത്തൂസിന് അങ്ങനെ ഒരു തെറ്റ് വെച്ചത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇതിനുള്ള ഒരു ഉത്തരം, ഈ ചോദ്യം ചോദിച്ച വ്യക്തിക്കുള്ളൊരു ഉത്തരം.